കുഞ്ഞുലോകത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ബേബി കെയർ, ദ വൺ സ്റ്റോപ്പ് കിഡ്സ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. ആയ കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന നാട്ടിൽ പാടുള്ള വോയിസ് ആട്ടെ മമ്മൂട്ടിയുടെ വോയിസ്, അതൊക്കെ ട്രൈ ചെയ്യുന്നാടാ, ചിരിച്ചിരിച്ചാവും. നിങ്ങൾ സ്കൂളിൽ ഞാൻ ഉച്ചക്ക് പച്ചവെള്ളം കുടിക്കുന്നു മനസ്സിലാക്കി എന്നെ നേരെ ചോറ്റു പാത്രം വെച്ചിട്ട് എന്റെ ബാലൻ എന്റെ അച്ഛൻ കാണാതെ ഓട്ടിച്ചെത്ത പണവുമായി ഞങ്ങൾ സിനിമ ടാക്സിലെ പിന്നിൽ നിന്ന് സിനിമകൾ കാണും. ചിത്രം വരയ്ക്കും, കവിത എഴുതും, പാട്ട് പാടും, ഇമിറ്റേറ്റ് ചെയ്യും, ഇപ്പൊ സിനിമ ചെയ്തു. വാർഡ് മെമ്പർ ആണ്. ഇത് സ്ത്രീകള് മെയിൽ വോയിസ് എടുക്കുന്നത് ഭയങ്കര ചുരുക്കമാണ്. അത് മാത്രമല്ല, ചേച്ചിക്ക് ഗിന്നസ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. കലയും രാഷ്ട്രീയം ഒരുമിച്ച് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വേണ്ടി നമ്മൾ ഭാഷ പിടിക്കരുത്. ഞാൻ അതൊന്നും അറിയതല്ല, എന്നെ അടർത്തി വെടിയിച്ചതാണ്. ഇവൾക്ക് വേണ്ടി ഇവളുടെ അച്ഛൻ എത്ര പണം പണം തരും? സുരേഷ് കൃഷ്ണ സാറ് ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി സുത്ത് വന്നപ്പം ഡയറക്റ്റ് സാറിന്റെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. മഞ്ജു വാര്യരൊക്കെ ഉണ്ടായ സമയത്ത് നാല് ആൺകുട്ടികളും ഞാനും വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സംശയം, എന്താ അവർ ചെയ്യാൻ പോകുന്നുള്ളത്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് മാത്രമല്ല, ചേച്ചി ഈ പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ്. അപ്പൊ ചേച്ചിയുടെ മിമിക്രി സ്പെഷ്യാലിറ്റി എന്താ? ചേച്ചി തന്നെ പറഞ്ഞോ. ചെറുതായിരിക്കുമ്പോ തന്നെ അയൽവാസികളെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു അസുഖം പണ്ട് തൊട്ടേ അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മലയാളം വരുന്നത്, ഡിഗ്രി മലയാളം. അപ്പൊ അസോസിയേഷന്റെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ പ്രോഗ്രാം ചെയ്താൽ തുടങ്ങി. അപ്പോഴാണ് അങ്ങനെ ഇമിറ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഞാൻ കുടുംബശ്രീ എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടന ഉണ്ടല്ല, അതില് ഒരു മത്സരം വന്ന സമയം സ്റ്റേറ്റിൽ പോയി ഞാൻ മൂന്നാം സ്ഥാനം വാങ്ങി. കുറച്ച് മെയിൽ വോയിസിൽ പാട്ട് പാടാവോ? ഇപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, ഇപ്പൊ ഈ പറഞ്ഞല്ല അഴക്കടലിന്റെ പാട്ട് എന്ന് പാടാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഓക്കെ. അഴക്കടലിന്റെ അങ്ങേക്കരയില് നേരം വെളുക്കുന്ന മെറ്റിൽ വാക്ക് കിട്ടുന്നില്ലല്ലോ, വാക്ക് കിട്ടുന്നില്ല, പാട്ട് പാടി ശീലമില്ല, അതുകൊണ്ടാണ്. മിമിക്രി ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു രോഗം ഉണ്ടാ, 80% ആൾക്കാർ പാട്ട് പാടും. പാട്ട് പാടും, ചേച്ചിയും പാട്ട് പാടും. അപ്പൊ നമുക്ക് നമ്മുടെ എസ് ജാനകി അമ്മയുടെ ചാന്തുപൊട്ട് സിനിമയില ആയ കടലിന്റെ അങ്ങേ കരയില നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറില ഒട്ടി കിടക്കുന്ന മുത്തേ. സൂപ്പർ, അടിപൊളി. ഈ കായലിന്റെ തീരത്ത് ഇങ്ങനെ ഈ പാട്ടൊക്കെ കേട്ട് അതും ജാനകി അമ്മയുടെ വോയിസിൽ തന്നെ. സ്ത്രീകള് മെയിൽ വോയിസ് എടുക്കുന്നത് ഭയങ്കര ചുരുക്കമാണ്. അത് മാത്രമല്ല, ചേച്ചിക്ക് ഗിന്നസ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ഗിന്നസ് അവാർഡ് എന്റെ സ്പെഷ്യാലിറ്റി, എന്റെ സ്വന്തം അവാർഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതൊരു ഗ്രൂപ്പിന്റെ ഭാഗം. അപ്പൊ ഞാനും അതിൽ പങ്കാളിയായിരുന്നെങ്കിൽ എന്റെ പേര് തന്നെ ബീന എന്നാർന്നുള്ള പേരോടുകൂടിയ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. അപ്പൊ ചേച്ചിയാണെങ്കിൽ കുറച്ച് മെയിൽ വോയിസ്, ഏതൊക്കെ മെയിൽ വോയിസ് എടുക്കുന്നത്? സുരേഷ് കൃഷ്ണ, ബിജുക്കുട്ടൻ, കലാഭവൻ നാരായണൻകുട്ടി, ജാഫർ ഇടുക്കി, അങ്ങനെ കുറെ പേരുടെ ശബ്ദം കൊടുക്കുന്ന പൊളിറ്റീഷ്യൻ. ഉമ്മൻചാണ്ടി സാറ് പിണറായി സാറ് പി കെ കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ കുറച്ച് പൊളിറ്റീഷ്യൻ. മൊത്തത്തിൽ എത്ര പേരുടെ എടുക്കും? ഞാനൊരു 35 ശബ്ദം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഒരു ഒരു മൂന്നാല് പേരുടെ വോയിസ് ഒന്ന് എടുക്കുമോ? ഇപ്പൊ നമ്മള് കലാഭവനായിട്ട് ബന്ധപ്പെട്ടാലും കലാഭവൻ നാരായണൻകുട്ടി ശബ്ദം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം ഒരു ചാനലിൽ പോയിട്ട് ഉണ്ടായ സംഭവം ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അത് പറയുന്നതാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നത്, ദൈവമേ ഞാനില്ല ഒരു ചാനക അകപ്പെട്ട് വരൂ, ഞാനും 37 വരും, 47 വർഷം എന്റെ പൊണ്ണു വായിക്കാൻ പറ്റൂല, ഒരു മൊബൈൽ ഫോണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ ജനങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കമില്ല, മാതയും കോരയും കിട്ടും, പിന്നെ പൊന്നോ അടിപൊളി സംഭവമുണ്ട്. അത് കലാഭവനാരൻകുട്ടി എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ശബ്ദമാണല്ല. പിന്നെ സുരേഷ് കൃഷ്ണന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ, സുരേഷ് കൃഷ്ണ സാറ് ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി സുത്ത് വന്നപ്പം ഞാൻ ഡയറക്റ്റ് സാറിന്റെ മുമ്പിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. മഞ്ജു വാര്യരൊക്കെ ഉണ്ടായ സമയത്ത് അതൊരു വലിയ ഭാഗ്യം തന്നെ, കാരണം 4 ആൺകുട്ടികളും ഞാനും വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സംശയം, എന്താ അവർ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് ഭയമല്ല, എനിക്ക് ആ ആൺകുട്ടികളിൽ നിൽക്കണതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കാരണം പെണ്ണിന്റെ ശബ്ദത്തിന് ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത്. ആ ശബ്ദം ഞാൻ ക്രിസ്ത്യൻ പ്രദേശ് എന്ന ചിത്രത്തിലെ ഡയലോഗാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് രണ്ട് ഇതും പറയണേ, കൂടുതൽ വോയിസ് പല സ്ഥലത്തും പറയണ്ട ഒരേ ഡയലോഗ്, അത് പറയണം നമുക്ക് മാറ്റി പിടിക്കാം. ഈ പെണ്ണെന്നാ സ്വാതന്ത്ര്യം വേണ്ടി നമ്മൾ ഭാഷ പിടിക്കരുത്.
തമ്മിൽ അകലരുത്. ഒരുത്ത് പോയാൽ മറ്റൊരുത്തി. എന്റെ കരുതൽ പെണ്ണു രക്ഷയല്ല. ഇത് കണ്ട ഒരു കോടി രൂപയാ. ഇതുപോലെ പല കോടികൾ ഉണ്ടാക്കിയത് പെണ്ണുവച്ചോടെ നടത്തി തന്നെയാ. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ഷെയർ തരാം പെണ്ണും പണവും. എന്റെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ കൊല്ലേ. അടിപൊളി. ഇത് കേട്ടിട്ട് ചേട്ടൻ എന്താ പറഞ്ഞേ? ഡയറക്ടർ ചേട്ടന്റെ മുന്നിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒന്ന് തൊഴുത് കാണിച്ചു. പിന്നെ വേറെ ആടേ ചെയ്തത് ജാഫറടിക്കിയുടെ ശബ്ദം മഹേഷിന്റെ പ്രതികാരം. മോളെ കുരിയച്ച മോൾക്ക് കല്യാണം തുടർന്നേ. ചെക്കൻ തൊടുവൽ കന്നവരട്ടെ. മോളെ ശരിക്കും ആലോചിക്കേ, ഇങ്ങനെ കുമ്പിളപ്പ കഴിച്ച് നടന്നാൽ മതിയോ അതോ ലോകറിഞ്ഞ് സുഖമായി ജീവിക്കണു? ചേച്ചിയുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇവര് റിയൽ ആയിട്ട് ചേച്ചിക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇടുക്കി ജാഫറിനെ പ്രജോദ് പറഞ്ഞറിഞ്ഞിട്ട് പുള്ളി എന്നെ ഡയറക്റ്റ് വിളിച്ചില്ല. എന്റെ അന്വേഷണം പറയണം എന്ന് പറഞ്ഞിട്ട് പ്രജോദ് തന്നെ എന്നെ പറഞ്ഞു ജാഫറിടുക്കി അന്വേഷണം പറഞ്ഞു മെസ്സേജ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ചേച്ചി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ ആരുടെ ശബ്ദം അവരുടെ മുന്നിൽ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം? കലാഭവൻ നാരായണ കുട്ടി ശബ്ദവും എനിക്ക് ഇഷ്ടമാണ്. അത് അദ്ദേഹത്തിന് മുമ്പ് ചെയ്യണമെന്ന് ഭയങ്കര കൊതിയുണ്ട്. സാധിക്കുമായിരിക്കും ചിലപ്പോൾ. എന്റെ മിമിക്രിയുടെ കാലഘട്ടം ഇത് തുടങ്ങിയപ്പം എന്നെ അറിയപ്പെടുന്നത് ശരിക്കും കെ ആർ ഗൗരിയമ്മയുടെ ശബ്ദം ചെയ്യുന്ന ബീന ചേച്ചി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് അകന്നു മാറിയപ്പം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഗൗരിയമ്മയെ മാറിയെന്ന് വെച്ചപ്പോ ഇന്റർവ്യൂവില് ഗൗരിയമ്മ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അകന്നു മാറിയതല്ല, എന്നെ അടർത്തി വെടിയിച്ചതാണ്. ദീർഘകാലമായി 10-35 സംവത്സരം പാർട്ടി പരിപാടികളിൽ ഏർപ്പെട്ടവളാണ്. 1960 മുതൽ 84 കാലഘട്ടം വരെ കർഷക സംഘത്തിന്റെ പ്രസിഡന്റായി മഹിളാ അസോസിയേഷൻ രൂപീകരിച്ചു പാർട്ടി പരിപാടി ചെയ്തിട്ടുള്ളവളാണ്. സ്വന്തം ജീവിതത്തിനെ മറന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഫീമെയിൽ വോയിസ് ഒക്കെ എടുക്കാൻ പറ്റുമോ? ഞാൻ ട്രൈ ചെയ്യുന്നില്ല, കാരണം എനിക്ക് കോമഡി ഉത്സവം ഡയറക്ടറാണ്. ബിഞ്ചിച്ചി അങ്ങനെ ഫീമെയിൽ വോയിസ് ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാറില്ല. എന്നാലും ഞാൻ ഇപ്പം ഞാൻ ഷാനി പ്രഭാകരൻ്റെ ഒക്കെ വാർത്ത കേൾക്കുമ്പം അതിപ്പോൾ കേട്ടാൽ ഞാൻ പറഞ്ഞാണ്. അപ്പം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം എല്ലാവരും പറഞ്ഞ ചേച്ചി മക്കൾ പറഞ്ഞ് അമ്മച്ചി സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സൂപ്പറായെന്ന് പറയുമ്പോൾ ബിജുക്കുട്ടൻ്റെ ആയിരുന്നു കൊടുത്തത്. ബിജുക്കുട്ടനെ പോലുള്ള മെയിൻ വാക്കാണ്. ഞാൻ എവിടെയും പോണു ബിഞ്ചിച്ചി സൂപ്പറായിട്ടുണ്ട്, എന്തൊക്കെ കയറുന്നത് ബിഞ്ചിച്ചി കയറുന്നത്? ശരിക്കും പെരുമ്പടുന്നത് പറവൂരിൻ്റെ ഭാഗത്ത് നിന്നാണ് ചേച്ചി വരുന്നത്. ചേച്ചി ഫ്ലവേഴ്സിന് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അഭിമാനം തുറന്ന് ഞാനൊരു പറവുക്കാരനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി ഇവിടെ വന്നപ്പോഴില്ല. അത് ഒരു പൊളിച്ചിട്ടാ പൊളിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിടക്കാച്ചാണ്. ഓൾ ദ ബെസ്റ്റ് ഇട്ടാ, ഒരുപാട് പരിപാടി ഇട്ടിട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് വേറെ ശബ്ദങ്ങള് കാര്യങ്ങളൊക്കെ എന്ത് കേൾപ്പിച്ചു തരാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് തന്നെ ശരി വരും. കാരണം ഒരു ഒരു കഥാപാത്രം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ ഒരു കഥാപാത്രം, ഒരാളെന്ന് പറയാൻ പറ്റില്ല, ഒരു കഥാപാത്രം നാണിത്തള എന്നൊരു കഥാപാത്രം. ആ നാണിത്തള എന്ന കഥാപാത്രത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു റയർ വോയിസ് ആണ്. അപ്പൊ ആ ശബ്ദം ഞാൻ ആ നാണിത്തള ഉപയോഗിച്ച് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അപ്പൊ ക്രിസ്ത്യൻ ബ്രദേഴ്സില് ഒരു ഡയലോഗ് ഉണ്ട് സുരേഷ് കൃഷ്ണ പറയുന്നത്. ക്രിസ്ത്യൻ ഞാൻ പറഞ്ഞു കേൾക്ക്, വെളുക്കപ്പെട്ട വിളച്ചൻ എത്ര പണം വേണമെങ്കിൽ തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ, നിനക്കും ക്ഷേത്രം തരാം പെണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ കൊല്ലേ. കഴിയുള്ള നിനക്ക് എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും, നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവരും എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് എന്റെ നാണത്തല്ലയുടെ ശൈലി എങ്ങനെ ആയിരിക്കും എന്ന് പറയാം. എത്രമാത്രം ഫോഴ്സിലാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ നാണത്തല്ല പറയുന്നത് കേക്ക്, ഇവക്ക് വേണ്ടി വളരെ അച്ഛൻ എത്ര പണം വേണമെങ്കിൽ തരും, നമുക്ക് പാകം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കൊടുക്കും, നിനക്കും ഷെയർ തരാം പൊന്നും പണവും. എന്നെ കൊല്ലാൻ കഴിയുമ്പോൾ കൊല്ലടാ കൊല്ല, കഴിയൂല നിനക്ക്, നിന്നെ കൊന്ന കണക്ക് പറയേണ്ടി വരുന്നു അപ്പനോട് ജീവിതകാലം മുഴുവനും. ഇതാണ് പുള്ളിയുടെ ശൈലി, നാണത്തുള്ള ശൈലി. പിന്നെ എന്താണ് ശ്വാസകോശം ഗോപൻ സാർ? ശ്വാസകോശം ഗോപൻ സാറിനല്ല, ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും പറയുന്നത്. ആരാണ് സന്തോഷമാഗ്രഹിക്കാത്തത് കേട്ടല്ലേ, അത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കൃഷ്ണ ഞാൻ പറയുന്നത് കേൾക്ക്, ഇവൾക്ക് വേണ്ടി ഇവളുടെ അച്ഛൻ എത്ര പണം വേണമെങ്കിൽ തരും, നമുക്ക് ഭാഗം ചെയ്യാം. വേണമെങ്കിൽ നീയും കൂടെ കൂടിക്കോ, തിരക്കും ചേർത്തരാം പൊണ്ണും പണവും. എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ കൊല്ലേ, കഴിയില്ല നിനക്ക്, എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും, നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും. സൂപ്പർ. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്തോണ്ടിരിക്കും അല്ലേ. ചേച്ചിക്ക് ഇതിനെല്ലാം കൂടെ സമയം കിട്ടാനുണ്ടോ? കാരണം പഞ്ചായത്തിൽ പോകണം, അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. മോനെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ വരക്കും ആണോ? ഞാൻ എഴുതും. അപ്പൊ ഞാൻ പടം വരക്കുന്നുള്ള ചെറിയൊരു ലഹരി തോന്നി. അപ്പൊ ഞാൻ വരക്കും. ഞാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും വരച്ചിരുന്നേ. ആ ചിത്ര സ്ഥാനത്ത് ഞാൻ വരക്കാൻ പോയിരുന്നു, അതൊക്കെ ഇട്ട് പോകുന്നു കൂടെ. അപ്പൊ അത് അത് ഇഷ്ടം വരുമ്പോ നല്ലോണം പടം വരക്കും. ഇനി ഒരു കവിത എഴുതും, കവിത എഴുതാൻ തോന്നുമ്പോ ഇവിടെ ഇവിടെ എഴുതും. ആ ഇത് ഒരു പ്രത്യേക ടൈമിങ്ങനെ പോകും, അങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ചേച്ചി ഏതെങ്കിലും പൊളിറ്റീഷ്യൻസിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിക്കാവോ? ആ നമുക്ക് നമ്മുടെ പിണറായി സാറ് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് കാലവർഷം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജനങ്ങൾ വിചാരിക്കുന്നത് ഒരു മഞ്ഞ അലർട്ട് മതിയെന്നാണ്. പക്ഷേ എനിക്ക്
ചുമപ്പിനോടാണ് ഇഷ്ടം. അപ്പൊ ഒരു റെഡ് അലർട്ട് ആവുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശൈലിയാണത്, ഒരു പറയുന്ന ശൈലി. ഇതിനകത്ത് എടുക്കാൻ കുറച്ച് പാടുള്ള വോയിസ് ആട്ടെയാ, മമ്മൂട്ടിയുടെ വോയിസ് ട്രൈ ചെയ്യാനാണ്, ചിരിച്ചിരിച്ചാവുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവോ? സ്കൂളിൽ ഞാൻ ഉച്ചക്ക് പച്ചവെള്ളമാണ് കുടിക്കുന്നത് മനസ്സിലാക്കി എന്നെ നേരെ ചോറ്റു പാത്രം എത്തിയിട്ട് എന്നെ ബാലൻ അവൻ്റെ അച്ഛൻ കാണാതെ ഒട്ടിച്ചത്ത പണവുമായി ഞങ്ങൾ സിനിമ ടാക്സിയുടെ ബെഞ്ചിൽ നിന്ന് സിനിമകൾ കാണും, കടല മിഠായി കഴിക്കും. അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്നതൊക്കെ നോക്കി അവൻ എനിക്ക് തലമുടി പറ്റി തരുമായിരുന്നു. എൻ്റെ ഒരു നടനുണ്ടെന്ന് ആദ്യമേ പറഞ്ഞവനായിരുന്നു. അവസാനം സിനിമ പഠിക്കാൻ മദ്രാസിന് പോകുമ്പോൾ കാതിലേക്ക് അടുക്കാൻ പറ്റിയ കാശമായി അവൻ എൻ്റെ നേരെ വന്നു. ഒരു തേങ്ങയോട് മാത്രം എനിക്ക് എൻ്റെ ബാലനെ ഓർക്കാൻ കഴിയും. മമ്മൂക്കയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ബോർഡ് മെമ്പർ. അത് അത് നമ്മൾ ശ്രമിക്കണമെന്നാണ്. കാരണം അങ്ങനെ അങ്ങനെ കടുപ്പം കടുപ്പം എടുക്കാനൊരു വലിയ ഇഷ്ടമാണ്. നടന്നാലും കൊള്ളാം, നടന്നില്ലേ കൊള്ളാം. ഇനിയിപ്പോ ആരെ ട്രൈ ചെയ്യണം, ആരെ ഇമിറ്റേറ്റ് ചെയ്യണം എന്നാ ചേച്ചിയുടെ ആഗ്രഹം? ഞാൻ ക്യാപ്റ്റൻ രാജനൊക്കെ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. പോലീസിന് തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല, എന്റെ തലക്കുമിതെ 100 പേരുടെ ആജ്ഞയും ഉണ്ടാവും, എന്റെ തലക്കുമിതെ ഒന്നുമില്ല. അതായത് ഒരു ദൈവം പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പോ ഏതാണ് ജാതി എന്ന് എനിക്ക് പിടിയത്തില്ല, അതേപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി കുഞ്ഞാലി കുടി സാറുണ്ട്. ഓക്കെ, ലെങ്തി ഡയലോഗാണ് ഇപ്പൊ ഞാനത് മനസ്സിലായി. ഭയങ്കര ഡയലോഗ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റോളം ഞാൻ സ്പോട്ട് ഡബ് ചെയ്തിട്ടുള്ള അംഗമാണ്. പല പ്രാവശ്യം പല യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട്, സ്വീകരണത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ രാജിവെച്ചൊരു സ്വീകരണം വാങ്ങി നോക്കിയിട്ടില്ല. ചേച്ചി, ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ ആൾക്കാരുടെ വോട്ട് പിടിക്കാനും അവരെ ടെൻഷൻ കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ ഈ സ്കിൽസ് ഒക്കെ പുറത്തെടുക്കാറുണ്ടോ? അത് ചില ആൾക്കാരുണ്ട്. കാരണം ഞാൻ 2017 മുതലാണ് ടി വി ഷോയിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പം ചില ആളുകളൊക്കെ പറയും, ആ ഞങ്ങൾ ഓട്ടൊക്കെ തരാം, 2 ശബ്ദം കൊടുക്ക എന്ന് പറയും. ഓട്ടൊക്കെ തരാം, ഞങ്ങൾ ജയിപ്പിച്ചേക്കാം, പക്ഷേ 2 ശബ്ദം കൊടുക്കാം. അപ്പം ഞങ്ങൾ ഓ അങ്ങനെ വില പറയല്ലേ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നല്ല വിഞ്ചിച്ചു 1 ശബ്ദം. അങ്ങനെ പറയുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ബിജുകുട്ടിൻ്റെ ശബ്ദം, അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ശബ്ദം എടുത്ത് കേൾപ്പിക്കാം. ഓക്കെ. അപ്പോൾ ചേച്ചി, ഈ നാട്ടിൽ ഫുൾ ഈ ഒരു മിമിക്രി സ്റ്റൈലിന് ഭയങ്കര ഫേമസ് ആണല്ലേ? എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഫംഗ്ഷൻസിന് പാർട്ടീസിനൊക്കെ ചേച്ചിയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയാറുണ്ടോ? ഉണ്ടാകാറുണ്ട്. പാർട്ടിക്കായതല്ലേ, ഇപ്പൊ കടപ്പുറം നല്ല ഏരിയ ആണ്. അവിടെ ഒക്കെ എന്തെങ്കിലും ആ പരിപാടിക്കൊക്കെ പോകും. പിന്നെ MLA എന്ത് കാര്യം ഉണ്ടെങ്കിൽ വിളിക്കും, അപ്പൊ അതിന് പോകും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷമല്ലേ. ഇങ്ങനെ ഡയറക്ടർ ലാൽ ജോസ് അല്ലേ? മലയാള സിനിമയില് പ്രഗത്ഭരായ പല സമ്പ്രദായക്കാർ വന്നിട്ടുണ്ടെങ്കിലും കമൽ സാറിന്റെ അസിസ്റ്റന്റ് കിട്ടാൻ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് സിനിമ ചിലപ്പോൾ ജയിക്കും, ചില സിനിമകൾ വിജയിക്കാറുണ്ട്, ചിലതിനെ തോൽവിയുണ്ടാവും. അപ്പൊ ജയിക്കുന്ന സിനിമയെക്കുറിച്ച് ആഹ്ലാദിക്കാനോ അതുപോലെ തന്നെ തോൽക്കുന്ന സിനിമയെക്കുറിച്ച് വിഷമിക്കാൻ ഞാൻ ആളല്ല. അത് ഞാൻ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, പരിചയപ്പെട്ടില്ല, ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും അടുത്ത ഇലക്ഷനും ചേച്ചി തന്നെ മത്സരിക്കാനാണോ പ്ലാൻ? ഇല്ല, അന്നൊറ്റി എനിക്ക് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു അത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഇതല്ല. ചെയ്ത് എനിക്ക് തന്ന പരിപാടി ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്, ഇനി 2 വർഷങ്ങളും പൂർത്തിയാക്കും. പക്ഷെ എനിക്ക് രാഷ്ട്രീയത്തോട് അത്ര ഇതായിട്ട് മുന്നോട്ട് പോകാൻ, കലയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ, കലയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാകാം, ഇടക്കിടക്ക് പോകും. അത് എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ ഒരു കലാകാരി ആയതുകൊണ്ട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പോകുന്നത്. എന്നാൽ ഇനി ഒരു ഇലക്ഷന് വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. പിന്നെ എനിക്ക് ടെൻഷനൊക്കെ എനിക്ക് ഇത്തിരി പെട്ടെന്ന് ഉണ്ടാവുന്ന കൂട്ടത്തിലാണ്, രാഷ്ട്രീയത്തിൽ ടെൻഷൻ അടിക്കും. അപ്പം അതുകൊണ്ട് എനിക്കത് നീ താല്പര്യമില്ല. ഇപ്പം എല്ലാവരും കാണാനല്ല, കേൾക്കണല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും അറിയാം, അയ്യാ ചേച്ചി ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞാലും ഇതേ ഇലക്ഷൻ ഞാൻ നിൽക്കില്ല. ഓക്കെ, അതായത് ചേച്ചി തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇത് ഇപ്പം ഈ ഒരു കലയിൽ വന്നത് കൊണ്ട് തന്നെ ഞാൻ അറിയില്ല. ഇപ്പം 5 ഷോർട്ട് ഫിലിം ചെയ്തു, 2 വെബ് സീരീസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇപ്പൊ പുതിയതായിട്ട് സിനിമ മാതൃഷയുടെ ഒരു സിനിമയിലേക്ക് ഒരു കുറച്ച് പോർഷൻ നമ്മൾ ചെയ്തു. അപ്പൊ അതൊക്കെ സത്യത്തിൽ എനിക്ക് അതാണ് ഇഷ്ടം. ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ അഭിനയം, സിനിമ, സീരിയൽ ഇതൊക്കെയാണ് നോക്കുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര കൊതിയാണ് എനിക്ക്. അതെ അല്ലേ, അങ്ങനെ ഇപ്പം അതും സാധിച്ചില്ലേ? സാധിച്ചു. ഇനിയും ഉണ്ടാവണം. അതെ, ഇനി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഞാൻ അഭിനയിക്കുന്ന ഞങ്ങളുടെ അഭിനയിക്കുന്ന നാടകത്തിനായിരിക്കും എപ്പോഴും ഫസ്റ്റ് അല്ലേ. വളരെ ഇതായിട്ട് അപ്പൊ ഇതൊരു സകലകലാ വല്ലഭയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ചിത്രം വരയ്ക്കും, കവിത എഴുതും, പാട്ട് പാടും, ഇമിറ്റേറ്റ് ചെയ്യും, ഇപ്പൊ സിനിമ ചെയ്തു, വാർഡ് മെമ്പർ ആണ്. ഇത് കുറച്ച് ഇങ്ങനെ വന്നേക്കാണ് ദൈവം, കുറച്ച് അധികമായിട്ട് അധികം നന്നെ ഒരു ഷൂട്ട് പോയിനെ.
നല്ലൊരു കവിയത്രിയാവുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം എഴുതും. അങ്ങനെ ഓക്കെ ചേച്ചി, അപ്പൊ ഇനി നമുക്ക് ഓൺ സ്ക്രീൻ ഒരുപാട് കാണാൻ പറ്റട്ടെ, ഒരുപാട് ആൾക്കാരുടെ ശബ്ദം വോയിസ് എടുക്കാൻ പറ്റട്ടെ. ഇപ്പൊ 35 എന്നുള്ളത് 100, 150 ആ ലെവലിലോട്ട് പോകാൻ പറ്റട്ടെ. ഇനിയും സിനിമകൾ ഇട്ടിട്ട് അപ്പൊ ഇനിയും കാണാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ് ചേച്ചി, താങ്ക് യു സോ മച്ച്. കുഞ്ഞു ലോകത്തെ കൂടുതൽ വർണ്ണാഭമാക്കാൻ ബേബി കെയർ, ദ വൺ സ്റ്റോപ്പ് കിഡ്സ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ.